ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈനറ്റിക് പിക്സൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോൺ ബൂത്ത് എന്ന സിനിമയാണ്. അമേരിക്കയിലെ മാൻഹാറ്റൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫോൺ ബൂത്തിൽ സംഭവിക്കുന്ന കഥയാണിത്. ഇതുപോലുള്ള പ്രൈവസി കിട്ടുന്ന, അടയ്ക്കാൻ സാധിക്കുന്ന ഒരു ഫോൺ ബൂത്ത് ഇത് മാത്രമാണ്. കാരണം ഇതുപോലുള്ള മറ്റ് ഫോൺ ബൂത്തുകളൊന്നും ആ സ്ഥലത്ത് വർക്കാവുന്നില്ല. അതിന് പകരം തുറന്നിരിക്കുന്ന പുതിയ ഫോൺ ബൂത്തുകൾ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഫോൺ ബൂത്തും ഈ ഒരു ദിവസം മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ. കാരണം അടുത്ത ദിവസം ഈ ഫോൺ ബൂത്ത് ഇവിടെ നിന്ന് പൊളിച്ച് പുതിയൊരു ഓപ്പൺ ടൈപ്പ് കിയോസ്ക് പോലുള്ള ഫോൺ ബൂത്ത് സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഫോൺ ബൂത്തിലെ അവസാനത്തെ വിസിറ്ററാണ് നമ്മുടെ നായകൻ. അവന്റെ പേര് സ്റ്റുവാർട്ട് എന്നാണ്. അവൻ ഒരു പബ്ലിക് റിലേഷൻസ് ഏജന്റ് ആണ്. പ്രശസ്തമായ ന്യൂസ് ചാനലുകൾക്കും ഫിലിം ഇൻഡസ്ട്രിയും മോഡലിംഗും പോലുള്ള മറ്റു മാധ്യമങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പലവരെയും അതുപോലുള്ള അവസരങ്ങൾക്ക് നുണ പറഞ്ഞ് കയറ്റിവിടുകയും പലവരെയും നുണ പറഞ്ഞ് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇവന്റെ സ്ഥിരം പരിപാടി. നുണകൾക്ക് മേൽ കെട്ടിപ്പടുത്തിയ ഒരു ജീവിതമാണ് അവന്റേത്. അങ്ങനെ അവൻ വളരെ തന്ത്രപൂർവ്വം താൻ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ആളാണെന്ന് എല്ലാവരെയും ധരിപ്പിക്കുകയാണ്. അവന്റെ കൂടെ നടക്കുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ഇവൻ ചെയ്യുന്നതെല്ലാം ഇവനിൽ നിന്നും പഠിച്ച് ഇവന്റെ കീഴിൽ സ്ഥിരമായ ഒരു ജോലിക്ക് കയറാമെന്ന പ്രതീക്ഷയോടെയാണ് അവനും നടക്കുന്നത്. നമ്മുടെ നായകനാകട്ടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം പണമുണ്ടാക്കുന്നുമുണ്ട്. അവൻ ഈ പറയുന്ന ഫോൺ ബൂത്തിലെ സ്ഥിരം വിസിറ്ററാണ്. എല്ലാ ദിവസവും ഈ ഫോൺ ബൂത്തിൽ നിന്ന് അവൻ ഒരു ഫോൺ കോൾ ചെയ്യാറുണ്ട്. അത് പമേല എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ്. അങ്ങനെ അവൻ സ്ഥിരം വിളിക്കാറുള്ളത് പോലെ അവളെ വിളിക്കാനായി ഈ ഫോൺ ബൂത്തിൽ കയറുന്നു. അവൻ കയറുമ്പോൾ ഒരാൾ വന്ന് ഫോൺ ബൂത്തിന്റെ ഡോറിൽ നോക്കിയിരുന്നു. അതൊരു പിസ്സ ഡെലിവറിക്കാരനാണ്. അവൻ അത് സ്റ്റുവാർട്ടിന് ഡെലിവർ ചെയ്യാൻ വന്നതാണ്. പക്ഷെ സ്റ്റുവാർട്ട് അവനോട് പറയുന്നു, ഫോൺ ബൂത്തിലേക്ക് ആരും പിസ്സ ഓർഡർ ചെയ്യാറില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കുമെന്ന്. ഡെലിവറിക്കാരൻ അഡ്രസ് എടുത്ത് വായിക്കുന്നു. ആ അഡ്രസ്സിൽ പറയുന്നത് ഈ ഫോൺ ബൂത്തിന്റെ അഡ്രസ്സാണ്. ഈ ഫോൺ ബൂത്തിൽ ഉള്ള ആൾക്കാണ് അത് ഡെലിവറി ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നായകൻ അത് നിഷേധിക്കുന്നു. എന്നിട്ട് ഈ ഡെലിവറിക്കാരനോട് തർക്കിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അയാളെ വഴക്ക് പറഞ്ഞ് തെറിവിളിച്ച് അയാളുടെ കയ്യിൽ പണം കൊടുത്തിട്ട് നിങ്ങളിത് വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിന്നുകയോ ചെയ്തോളാൻ പറയുന്നു. ഇനി അതും പറ്റില്ലെങ്കിൽ ഈ അഡ്രസ് കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ ഇത് തിരിച്ചേൽപ്പിക്കാൻ പറയുന്നു. എന്നാൽ ഡെലിവറിക്കാരന് അവൻ തെറിവിളിച്ചത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഡെലിവറിക്കാരൻ പോകുന്നു. സ്റ്റുവാർട്ട് ഫോൺ എടുത്ത് പമേലയെ ഡയൽ ചെയ്യുന്നു. അപ്പോൾ പമേല, എന്തിനാണ് നീ എന്നും ഇതേ ഫോൺ ബൂത്തിൽ നിന്നും ഇതേ സമയത്ത് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ സ്റ്റുവാർട്ട് വിഷയം മാറ്റുന്നു. അപ്പോൾ അവൾ, ഇന്ന് ആരെയാണ് നീ ഫേമസ് ആക്കാനായി പബ്ലിസൈസ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് അവളെയാണെന്ന് പറയുന്നു. മെൽ ഗിബ്സന്റെ പുതിയ പടത്തിന് വേണ്ടി നായകന്മാരെ അയാൾ നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പേരും അയാൾ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചില മാഗസിൻകാരെ ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നവൻ പറയുന്നു. അവൾക്ക് സന്തോഷമാകുന്നു. അവൾക്കൊരു സ്കിറ്റിന് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അവൻ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചൊരു കോൾ ആ ഫോൺ ബൂത്തിൽ നിന്ന് വരുന്നു. അവൾ തിരിച്ചു വിളിച്ചതായിരിക്കും എന്ന് കരുതി അവൻ ഫോൺ എടുക്കുന്നു. എന്നാൽ അത് നല്ല കനത്ത ഒരു പുരുഷന്റെ ശബ്ദമാണ്. ഒരു ഫോൺ റിംഗ് ചെയ്യുമ്പോൾ അത് ആരാണെന്ന് പോലും അറിയാതെ തന്നെ ആ ഫോൺ ആൻസർ ചെയ്യാനുള്ള മനുഷ്യരുടെ പ്രവണതയെക്കുറിച്ച് അയാൾ പറയുന്നു. എന്നിട്ട് ആ ഫോൺ ബൂത്തിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം നീ ചിന്തിക്കുക പോലും വേണ്ട എന്ന് സ്റ്റുവാർട്ടിനെ വിരട്ടുന്നു. റോങ് നമ്പർ എന്ന് പറഞ്ഞ് സ്റ്റുവാർട്ട് വെക്കാൻ പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പിസ്സയാണ് ഞാൻ നിനക്ക് അയച്ചു തന്നതെന്ന് അവൻ പറയുന്നു. അപ്പോൾ സ്റ്റുവാർട്ട്, നീയാണോ ഈ തമാശയുടെ പിന്നിലെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നതിനെ നേരിടാൻ നിനക്ക് ഊർജം തരാൻ വേണ്ടിയായിരുന്നു ആ പിസ്സ എന്ന് അയാൾ പറയുന്നു. ഇതാരാണെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുമ്പോൾ, നിന്നെ വാച്ച് ചെയ്യുന്നതിൽ എൻജോയ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നു. അവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പും അവനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നെല്ലാം അയാൾ വിവരിക്കുന്നു. അയാൾ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റുവാർട്ട് മനസ്സിലായി. എന്നിട്ട് സ്റ്റുവാർട്ടിനെ അവന്റെ പേര് വിളിക്കുന്നു. എന്നിട്ട് അവന്റെ അഡ്രസ്സും പറയുന്നു. ഒരു നിമിഷത്തേക്ക് സ്റ്റുവാർട്ട് പേടിക്കുന്നു. എന്നിട്ട് വേറെ ആരെങ്കിലും മുമ്പിൽ നിന്റെ അടവുകൾ ഇറക്കാൻ പറയുന്നു. അപ്പോൾ അയാൾ, എനിക്ക് പമേലയും അറിയാമെന്ന് പറയുന്നു. സ്റ്റുവാർട്ട് അപ്പോൾ ഫോൺ വെക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ വൈഫ് കെലിയെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാമെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. സ്റ്റുവാർട്ട് തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കണക്ട് ആകുന്നില്ല. പമേലയെക്കുറിച്ച് അയാൾക്കറിയാവുന്ന സ്ഥിതിക്ക് അയാൾ അവന്റെ വൈഫിനെ വിളിച്ചാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അവൻ ആകലപ്പെടുന്നു. അപ്പോൾ അയാൾ തിരിച്ച് വീണ്ടും വിളിക്കുന്നു. അവൻ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. നിന്റെ ശ്രദ്ധയാണ് എനിക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സ്റ്റുവാർട്ട് ഇവന്റെ അടുത്ത് എന്തെങ്കിലും അവസരം ഒരുക്കി തരാൻ വേണ്ടി അപേക്ഷിച്ച ഏതെങ്കിലും ഒരു നടനാണോ എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ അയാളെ ഒഴിവാക്കി വിട്ടതുകൊണ്ടാവാം വിളിക്കുന്നതെന്ന് അവൻ കരുതുന്നു. അയാളും അതുപോലെ സംസാരിച്ച് അവനെ
കുഴപ്പിക്കുന്നു. അതുകൊണ്ട് സ്റ്റുവാർട്ട് വേണമെങ്കിൽ നിനക്കൊരു ഓഡിഷൻ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നു. അപ്പോൾ നീ എനിക്ക് വേണ്ടി വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഫോൺ ബൂത്തിൽ നീ ആദ്യം കയറിയപ്പോൾ ഡയൽ ചെയ്ത നമ്പറിലേക്ക് വിളിക്കാൻ പറയുന്നു. നീ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്ന് സ്റ്റുവാർട്ട് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാൾ ആ നമ്പർ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവളെ ഞാൻ വിളിച്ച് സ്പീക്കറിലിടാം, അപ്പോൾ നിനക്കും കേൾക്കാമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അയാൾ ഡയൽ ചെയ്യുന്നു. പമേല ഫോൺ എടുക്കുന്നു. അവളുടെ ശബ്ദം കേട്ട് പമേലയാണെന്ന് സ്റ്റുവാർട്ട് മനസ്സിലാവുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം സ്റ്റുവാർട്ടിന് കേൾക്കാം. എന്നാൽ സ്റ്റുവാർട്ട് പറയുന്നത് പാം കേൾക്കില്ല. അയാൾ ഞാൻ സ്റ്റുവാർട്ടിന്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു. സ്റ്റുവാർട്ടിനെ നിങ്ങൾക്കറിയാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ നുണ പറയാറുണ്ട് എന്ന് എനിക്കറിയാം എന്ന് അയാൾ പറയുന്നു. സ്റ്റുവാർട്ട് അവളോട് ഫോൺ വെക്കാൻ പറയുന്നു. എന്നാൽ അവൾക്കത് കേൾക്കത്തില്ല. അയാൾ അവൻ ഇത്രയും കാലം നിന്നോട് നുണ പറയുകയായിരുന്നു എന്ന് പാമിനോട് പറയുന്നു. അവനൊരു സെൽഫോൺ ഉണ്ടായിട്ടും എന്തിനാണ് നിന്നെ ഒരു ഫോൺ ബൂത്തിൽ നിന്ന് വിളിക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് കാരണം അവന്റെ ഭാര്യ അവന്റെ സെൽഫോൺ ബിൽ ചെക്ക് ചെയ്യാറുണ്ട് എന്ന് അയാൾ പറയുന്നു. ഇപ്പോഴാണ് സ്റ്റുവാർട്ട് വിവാഹിതനാണെന്ന് പോലും അവൾ അറിയുന്നത്. നിന്റെ കൂടെ കടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നോട് ഇതെല്ലാം പറയുന്നതെന്ന് അയാൾ പറയുന്നു. സ്റ്റുവാർട്ട് ആകട്ടെ അയാൾ നുണ പറയുകയാണ് എന്ന് പമേലയെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. സ്റ്റുവാർട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത് എന്ന് പമേല പറയുന്നു. അപ്പോൾ അയാൾ അവൻ ഇന്നേ വരെ ആരെയും ഒരു സ്റ്റാർ ആക്കിയിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അവൻ അയാളുമായി ഫോണിലായിരിക്കുമ്പോൾ ഒരു വേശ്യ വന്ന് അവനോട് ഫോൺ ബൂത്തിൽ നിന്നിറങ്ങാൻ പറയുന്നു. അവൾക്കൊരു കോൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവൻ കാര്യമാക്കുന്നില്ല. അവൾ അവിടെ നിന്ന് പോകുന്നു. സ്റ്റുവാർട്ട് അയാളോട് എന്റെ ഭാര്യയെ ചതിക്കാനെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കങ്ങനെ ആഗ്രഹമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെനിക്കറിയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. നേരത്തെ വന്ന സ്ത്രീ വീണ്ടും വന്ന് അവനെ തെരുവിളിക്കുന്നു. എന്നാൽ അവനും തിരിച്ച് ദേഷ്യപ്പെട്ട് അവളെ വഴക്കറയുന്നു. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് തെരുവിളിച്ചുകൊണ്ട് അവൾ പോകുന്നു. അപ്പോൾ ഫോണിലുള്ള ആൾ അവനോട് ഞാനൊരു അവസരം തേടി നടക്കുന്ന നടനല്ല എന്ന് പറയുന്നു. എനിക്ക് വേണ്ടത് നീ നിന്റെ ഭാര്യ കെല്ലിയെ വിളിച്ച് പമേലയെ കുറിച്ചുള്ള സത്യം തുറന്നു പറയുക എന്നതാണ് എന്ന് അയാൾ പറയുന്നു. നിർബന്ധം നിമിത്തം അവൻ കെല്ലിയെ വിളിക്കുന്നു. അപ്പോൾ കെല്ലി സ്റ്റുവാർട്ടിനോട് എന്നെ നേരത്തെ ഒരാൾ വിളിച്ചിരുന്നു, നീ എന്നെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഫോൺ ബൂത്തിൽ നിന്നോട് വിളിക്കുമെന്ന് അയാൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് നേരത്തെ അവനോട് വഴക്കിട്ട് പോയ സ്ത്രീ വീണ്ടും അവളുടെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അവന്റെ ഭാര്യയെ സ്പീക്കർ ഫോണിലിട്ട് അയാൾ കേൾക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ആ രണ്ട് പെണ്ണുങ്ങൾ വന്ന് കഥകൾ തട്ടിക്കൊണ്ട് അവനെ തെറി വിളിച്ച് നിന്റെ അയാൾ സെൽഫോണും ഉണ്ട്, എന്നിട്ടാണോ നീ ഫോൺ ബൂത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ബേളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പെണ്ണിന്റെ ശബ്ദമെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് കുറച്ച് വേശ്യകളാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ കെലിക്ക് എന്തോ ഒരു അപാകത തോന്നുന്നു. അപ്പോൾ ഫോണിൽ നിന്ന് അയാൾ നിനക്ക് മറ്റ് സ്ത്രീകളോട് കൂടെ കിടക്കാൻ ഇഷ്ടമാണെന്നുള്ളത് അവളോട് പറയാൻ പറയുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് കെല്ലിയോട് നിന്നെ ഫോണിൽ വിളിച്ച വ്യക്തി നിന്നോട് എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവളോട് പറയുന്നു. എന്നാൽ കെലിക്ക് സ്റ്റുവാർട്ട് പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവും തോന്നുന്നില്ല. എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് പുറത്ത് ആ പെണ്ണുങ്ങളും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവരെയും തെരുവിളിച്ച് ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് വരട്ടുന്നു. പക്ഷെ അവർ കൂടുതൽ കൂടുതൽ പ്രകോപിതരാകുന്നു. കെല്ലി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് സ്റ്റുവാർട്ട് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചിട്ട് അവൻ ഡോർ തുറന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്നും ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞ് അവളുമാരെ വരട്ടുന്നു. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഫോണിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നീ ഫോൺ വെച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് വരട്ടുന്നു. അവൻ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുടെ ജനലുകളിൽ കൂടെ നോക്കുന്നു. തന്റെ ബൈനോക്കുലറും വെച്ചുകൊണ്ട് താൻ എന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് അവൻ പരിഹസിക്കുന്നു. അപ്പോൾ അയാൾ എന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ കയ്യിൽ ഒരു ടെലിസ്കോപ്പിക് സൈറ്റ് പിടിപ്പിച്ച ഒരു ഡിവൈസ് ഉണ്ട്, അതെന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരു റൈഫിളാണോന്ന് സ്റ്റുവാർട്ട് ചോദിക്കുന്നു. അയാൾ അതേ എന്നും ആ തോക്ക് നിന്റെ നേരെ ചൂണ്ടിരിക്കുകയാണെന്നും പറയുന്നു. വെറുതെ ആയിരിക്കും അയാൾ അത് പറയുന്നതെന്ന് സ്റ്റു കരുതുന്നു. പക്ഷേ ഗൺ കോക്ക് എന്ന സൗണ്ട് അവൻ ഫോണിൽ കൂടെ കേൾക്കുന്നു. ഫോണിലുള്ള ആൾ ഇതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ട രണ്ടു പേരുടെ കാര്യം പറയുന്നു. ആ കേസുകൾ ന്യൂസിൽ വന്നതാണ്, പക്ഷെ ആരാണ് കൊല ചെയ്തതെന്ന് ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. ആ രണ്ടു പേരും ഇതുപോലെ ഓരോ അന്യായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. സ്റ്റുവാർട്ട് തന്റെ ദേഹത്ത് ആ സ്നൈപ്പർ തോക്ക് എയിം ചെയ്തിരിക്കുന്നതിന്റെ ലേസർ പോയിന്റ് കാണുന്നു. അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ഫോൺ ബൂത്തിൽ ഇറങ്ങാനും പറ്റത്തില്ല, കാരണം ഇറങ്ങിയാൽ അയാൾ അവനെ കൊല്ലും. ആ പെണ്ണുങ്ങളുടെ ലീഡറായ ലിയോൺ അപ്പോൾ അവിടെ എത്തുന്നു. എന്നിട്ട് ഫോൺ വെച്ചിട്ട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. ഈ പെണ്ണുങ്ങൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് നല്ല രീതിയിൽ ഇറങ്ങാനാണ് പറയുന്നതെന്ന് ലിയോൺ പറയുന്നു. പക്ഷേ എനിക്ക് ഫോൺ വയ്ക്കാൻ പറ്റില്ലെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. എന്നിട്ട് ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് അവനൊരു $120 കൊടുക്കുന്നു. ആ പൈസ മേടിച്ചിട്ട് നീ എത്ര നേരം നിന്റെ അകത്തുണ്ടാകുമെന്ന് അയാൾ ചോദിക്കുന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് സ്റ്റുവാർട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു $500 തരണമെന്ന് പറയുന്നു. പെണ്ണുങ്ങൾ ലിയോണിനെ പ്രഷർ ചെയ്യുമ്പോൾ അവൻ സ്റ്റുവാർട്ടിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവനൊരു തടിക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇതിന്റെ ചില്ല് പൊട്ടിക്കുമെന്ന് സ്റ്റുവാർട്ടിനോട് പറയുന്നു. അപ്പോൾ ഫോണിനകത്തുള്ള ആൾ നിന്നെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നീ ഒരു വാക്ക് പറഞ്ഞാൽ അവനെ ഞാൻ വെടിവെച്ചോളാമെന്ന് പറയുന്നു. വേണ്ട, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം
കൊള്ളാമെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. കാരണമാല വെടിവെച്ചാൽ അത് ഇവന്റെ തലയിലാണ് ആവുക. ലിയോൺ ചില്ലു പൊട്ടിക്കുന്നു, എന്നിട്ട് സ്റ്റുവിനെ പിടിച്ച് വലിക്കുന്നു. നീ ഇപ്പോൾ ഫോൺ വെച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് അയാൾ സ്റ്റുവാർട്ടിനോട് പറയുന്നു. ഒരു വശത്ത് അയാളുടെ പ്രഷറുമുണ്ട്, മറുവശത്ത് ലിയോൺ അവനെ പിടിച്ച് പുറത്തി അടിക്കാൻ നോക്കുന്നു. അയാൾ ഫോണിലൂടെ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. യെസ് എന്ന് സ്റ്റുവാർട്ട് പറയുന്നു. അപ്പോൾ അയാൾ ലിയോണെ വെടിവെക്കുന്നു. അവനെ എന്തിനാ വെടിവെച്ചതെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുമ്പോൾ നീ യെസ് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. പക്ഷേ ഇപ്പോൾ ആ പെണ്ണുങ്ങൾ സ്റ്റുവാർട്ടിന്റെ കയ്യിൽ തോക്കുണ്ട്, അവനാണ് ലിയോണെ കൊന്നതെന്ന് നിലവിളിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവർ പോലീസിനെ വിളിക്കാൻ പറയുന്നു. സ്റ്റുവാർട്ട് ആകട്ടെ എന്റെ കയ്യിൽ ഒരു ടെലിഫോൺ മാത്രമേ ഉള്ളൂ, എന്റെ കയ്യിൽ തോക്കൊന്നുമില്ല എന്ന് അവരോട് പറയുന്നു. ഇതിനിടയ്ക്ക് സ്റ്റുവാർട്ട് പോലീസുകാരെ വിളിക്കാനായി നമ്പർ ഡയൽ ചെയ്യുന്നു. പക്ഷേ അയാൾ കാണാതിരിക്കാൻ ചെവിയിലോട്ട് പിടിക്കുന്നില്ല. പോലീസുകാരുടെ സൈഡിൽ അവർ ഫോൺ എടുക്കുന്നു, എന്നാൽ അവൻ ഫോൺ ചെവിയിലോട്ട് പിടിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾ സ്റ്റുവാർട്ടിന്റെ ചെവിയിൽ വെടിയിക്കുന്നു. അവന്റെ ചെവി മുറിഞ്ഞ് ചോര വരുന്നു. എന്തിനാണ് എന്നെ വെടിവെച്ചതെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുന്നു. അയാൾ വെടിവെക്കാൻ കാരണം സ്റ്റുവാർട്ട് പോലീസുകാരെ വിളിക്കാൻ ശ്രമിച്ചത് അയാൾ അറിഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തി. അപ്പോൾ സ്റ്റുവാർട്ട്, നീ ഇപ്പോൾ എന്നെ കൊന്നാൽ നീ എവിടെയാണെന്ന് നീ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ അയാൾ, ഞാനൊരു സൈലൻസർ ഉപയോഗിച്ചാണ് വെടിയിക്കുന്നത്. അവരിൽ ഒരാൾ തന്നെയാണോ നിന്നെ വെടിവെച്ചതെന്ന് കണ്ടെത്താൻ തന്നെ അവർക്ക് നല്ല സമയമെടുക്കും, അതുകൊണ്ട് അവർ അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നു. പോലീസുകാർ കൈ ഉയർത്തി ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയുന്നു. അവന്റെ നേരെ അവരെല്ലാം തൂക്കിച്ചൂണ്ടിയിരിക്കുന്നു. പക്ഷേ നീ ഇറങ്ങരുതെന്നും അവിടെ നിന്നെ വെടിവെക്കില്ലെന്നും സ്നൈപ്പർ അവനോട് ഉറപ്പു പറയുന്നു. കാരണം അനേകർ അവിടെ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, അത് ന്യൂസിൽ പോയാൽ പ്രശ്നമാകും, അതുകൊണ്ട് അവർ നിന്നെ വെടിവെക്കില്ല എന്ന് അയാൾ പറയുന്നു. കൈ ഉയർത്തി ഫോൺ താഴെ വെച്ചിട്ട് ഇറങ്ങാനും നിന്റെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്നും അവർ പറയുന്നു. എന്നാൽ എന്റെ കയ്യിൽ ആയുധമില്ലാതെന്ന് സ്റ്റുവാർട്ട് അവരോട് വിളിച്ചു പറയുന്നു. അപ്പോൾ അവിടെ പോലീസുകാരുടെ ചീഫ് എത്തുന്നു. പോലീസ് ചീഫിന്റെ പേര് റേമി എന്നാണ്. അയാൾ സ്റ്റുവിന്റെ അടുത്ത് വരാൻ ശ്രമിക്കുന്നു. അടുത്ത് വന്നിട്ട് അയാൾ തന്നെ പരിചയപ്പെടുത്തുന്നു. സ്റ്റുവാർട്ട്, എനിക്ക് ഫ്രണ്ട്സിനെ ആവശ്യമില്ല എന്ന് പറയുന്നു. നിനക്കൊരു ഫ്രണ്ട് ആവശ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് റേമി പറയുന്നു. ഞാൻ ആരെയും വെടിവെച്ചില്ല എന്ന് സ്റ്റുവാർട്ട് പറയുന്നു. എന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് അവൻ കൈ താത്തി പോക്കറ്റിൽ നിന്നും അവന്റെ ഫോണും പേഴ്സും എടുക്കാൻ പോകുമ്പോഴേക്കും അവൻ ആയുധം എടുക്കാൻ പോവുകയാണെന്ന് പോലീസുകാർ കരുതുന്നു. എന്നിട്ട് നിന്റെ കൈ പോക്കറ്റിൽ ഇടരുത് എന്ന് പറയുന്നു. റേമി, നീ ആരോടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നു. എന്റെ സൈക്യാട്രിസ്റ്റോടാണെന്ന് സ്റ്റു പറയുന്നു. അപ്പോൾ ഫോണിലുള്ള ആൾ നിന്റെ ലോയറിനെ ഇവിടെ എത്തിക്കാൻ അയാളോട് പറയാൻ പറയുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് എന്റെ ലോയറിനെ ഇവിടെ എത്തിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു. ശരിയെന്ന് പറഞ്ഞ് റേമി തിരിച്ചു പോകുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ മീഡിയക്കാരൻ ന്യൂസും എല്ലാം വരുന്നു. പല ന്യൂസ് ചാനലിൽ ഇപ്പോൾ സ്റ്റുവാർട്ടാണ് പ്രധാന വിഷയം. റേമി ആ ഏരിയയിലുള്ള ഓരോ ബിൽഡിങ്ങിനെ പുറത്ത് ഓരോ ഗൺമാനെ നിർത്തുന്നു. എന്നിട്ട് ആ സ്ഥലം മുഴുവൻ വാച്ച് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്റ്റുവാർട്ടും അയാളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് സ്റ്റുവാർട്ടിനൊരു ഫോൺ വരുന്നു. അത് കെലി ആയിരിക്കുമെന്ന് അയാൾ പറയുന്നു. നീ ഫോൺ എടുത്ത് അവളോട് സത്യം തുറന്നു പറഞ്ഞാൽ മതി എന്ന് അയാൾ പറയുന്നു. അപ്പോൾ സ്റ്റുവാർട്ട്, എനിക്ക് പറ്റില്ല, ഞാൻ എന്റെ കൈ പോക്കറ്റിലിട്ടാൽ പോലീസുകാരൻ വിടുവിക്കുന്നു പറയുന്നു. എന്നാൽ നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ വിടുവിക്കുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അയാൾ സ്റ്റുവാർട്ടിനെ പ്രഷർ ചെയ്യുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് നോക്കുമ്പോൾ അവന്റെ ഭാര്യ അവിടെ എത്തി പോലീസുകാരുടെ അടുത്തുണ്ട്. അവളല്ല അവനെ വിളിക്കുന്നത്. അപ്പോൾ സ്റ്റുവാർട്ട് അവളല്ല വിളിക്കുന്നതെന്ന് പറയുന്നു, നീയാണ് എന്ന് അവനോട് പറയുന്നു. അപ്പോൾ അയാൾ ചിരിക്കുന്നു. പോലീസുകാർ എന്നെ വിടുവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നീ എന്നെ വിളിക്കാൻ ശ്രമിച്ചതെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുന്നു. അപ്പോൾ പോലീസുകാരാണ് വിടുവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈസി ആയിട്ട് തലവരാം. അവന്റെ വൈഫ് പോലീസുകാരോട് സംസാരിക്കുന്നു. അപ്പോൾ പോലീസുകാർ അവൻ അവന്റെ സൈക്യാട്രിസ്റ്റിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞതെന്ന് അവളോട് പറയുന്നു. അപ്പോൾ അവൾ സ്റ്റുവാർട്ടിന് ഒരു സൈക്യാട്രിസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. സ്റ്റു ആരെയും കൊന്നിട്ടില്ല എന്ന് കെല്ലി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ റേമി, ഇവിടെയുള്ള വിറ്റ്നസ്സുകൾ പറയുന്നത് അവന്റെ ഒരു തോക്കുണ്ട് എന്നാണ്. അപ്പോൾ റേമി കെല്ലിയെ വിളിച്ചുകൊണ്ട് സ്റ്റുവാർട്ടിനോട് സംസാരിക്കാൻ കൊണ്ടുപോകുന്നു. റേമി ഒരു മൈക്ക് വെച്ച് നിന്റെ വൈഫ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഫോണിലുള്ള ആൾ, അങ്ങനെയാണല്ലേ, ഞാനാണ് നിന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് അവനോട് പറയുന്നു. പക്ഷേ അയാൾ സ്റ്റുവാർട്ടിന്റെ വൈഫിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്റ്റുവാർട്ട് അവളെന്റെ ഭാര്യയല്ല എന്ന് റേമിയോട് വിളിച്ചു പറയുന്നു. ഒരവസരം തരാൻ പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ കൂടിയിരിക്കുന്നൊരു പെണ്ണാണ് എന്ന് അവൻ വിളിച്ചു പറയുന്നു. അപ്പോൾ കെല്ലി റേമിക്ക് അവരുടെ വിവാഹ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. കെല്ലി വീണ്ടും അവനോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. വീണ്ടും സ്റ്റു അതുപോലെ തന്നെ പറഞ്ഞ് അവളെ എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ പറയുന്നു. റേമി കെല്ലിയെ മാറ്റി നിർത്തി നിങ്ങളുടെ ലോയറിന്റെ നമ്പർ തരാൻ പറയുന്നു. അപ്പോൾ കെല്ലി, ഞങ്ങൾക്കൊരു ലോയർ ഇല്ല, ഇതുവരെ ഞങ്ങൾക്കൊരു ലോയർ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ലോയറൊന്നും ഇല്ല എന്ന് അവൾ പറയുന്നു. അപ്പോൾ റേമി, നിന്റെ ഭർത്താവിനെ ഞാൻ ഇതിൽ നിന്നും ജീവനോടെ പുറത്തിറക്കി തരാമെന്ന് പറയുന്നു. റേമിയുടെ ഉത്തരവ് പ്രകാരം പോലീസുകാർ സ്റ്റുവാർട്ടിനെ വിളിക്കുന്നത് ആരാണെന്ന് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയം അയാൾ കെല്ലിയെ കൊന്നുകളഞ്ഞാലോ എന്ന് സ്റ്റുവാർട്ടിനോട് ചോദിക്കുന്നു. സ്റ്റുവാർട്ട് അവളെ തുടരുതെന്ന് പറയുന്നു. അയാൾ, നിനക്ക് കെല്ലി നഷ്ടപ്പെട്ടാലും നീ അവളെ മിസ് ചെയ്യൂ എന്ന് ചോദിക്കുന്നു. കാരണം നിനക്കിപ്പോൾ പമേലിയോടാണല്ലോ ഇഷ്ടം എന്ന് അയാൾ ചോദിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഈ പോലീസുകാർ നമ്മളുടെ കോൾ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ഞാൻ ഈ കോൾ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല എന്ന് അവനോട് പറയുന്നു.
അതുകൊണ്ട് അവരിൽ നീ വലിയ പ്രതീക്ഷ വെക്കണ്ട എന്ന് പറയുന്നു. സ്റ്റുവർട്ട് അയാളോട് സംസാരിക്കാതെ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ കെല്ലിയെ കൊല്ലുമെന്ന് വരട്ടുമ്പോൾ നിനക്കിനി എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ കെല്ലിയോട് പമേലയെ കുറിച്ചുള്ള സത്യം നീ ഉറക്കെ വിളിച്ച് പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പറയുന്ന പോലെ അവളോട് പറയണമെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് അവനെ കൊണ്ട് കെല്ലിയോട് എനിക്ക് പമേലയെ ഇഷ്ടമായിരുന്നു, അവളുടെ കൂടെ ഞാൻ കടക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ തുറന്നു പറയിപ്പിക്കുന്നു. അപ്പോൾ കെല്ലി, നീ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്ക് വിഷയമല്ല, ആ ഫോൺ ബൂത്തിൽ നിന്ന് നീ പുറത്തിറങ്ങിയാൽ മാത്രം മതിയെന്ന് അവൾ പറയുന്നു. അവൻ രക്ഷപ്പെടണമെന്നാണ് അവളുടെ ആഗ്രഹം. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ സ്നൈപ്പർ അവനോട് ഞാൻ നിന്നെ ഇനിയും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. സ്റ്റുവാർഡിന് ദേഷ്യം വന്നിട്ട് നീ പറഞ്ഞെല്ലാം ഞാൻ ചെയ്തു, നീ എൻ്റെ എല്ലാം തട്ടിയെടുത്തു, ഇനി എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റുവാർഡ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഫോൺ വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ കൈ ഉയർത്തി പുറത്തു നിൽക്കുന്നു. റേമി, നീ എവിടെ നിൽക്കുന്നത്? അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നു. റേമി അവനോട് തിരിഞ്ഞ് നിന്റെ കൈകൾ നിന്റെ തലയുടെ പുറകിൽ വയ്ക്കുക എന്ന് പറയുന്നു. അപ്പോഴേക്കും കെല്ലി അവൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങുമ്പോൾ സ്റ്റുവാർഡ് അവളുടെ നെറ്റിയിൽ ലേസർ പോയിന്റ് കാണുന്നു. ഉടനെ അവൻ അലർട്ട് വിളിച്ച് കെല്ലിയോട് അരുത്, പുറകോട്ട് പോകാൻ പറയുന്നു. ഇത് കാണുന്നതും റേമിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. സ്റ്റുവാർഡ് കൈ രണ്ടും ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ കെല്ലി മുൻപോട്ട് വരുമ്പോൾ അവൻ പേടിക്കുന്നു. അപ്പോൾ വേറെ ആരോ കെല്ലിയെ കൊല്ലുമെന്ന് അവനെ വരട്ടുന്നുണ്ട് എന്ന് റേമിക്ക് മനസ്സിലാവുന്നു. സ്റ്റുവാർഡിന് മാത്രം അറിയാവുന്നതായി ഒരു സ്നൈപ്പർ എവിടെ നിന്നോ അവനെ വരട്ടുന്നുണ്ട് എന്ന് റേമി ഊഹിക്കുന്നു. അപ്പോൾ സ്റ്റുവാർഡ് എനിക്ക് ഫോൺ ആൻസർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. റേമി ആൻസർ ചെയ്യരുതെന്ന് ആദ്യം പറയുന്നു. പക്ഷേ സ്റ്റുവാർഡ് വാ കൊണ്ട് പ്ലീസ് എന്ന് ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ റേമി ഫോൺ അറ്റൻഡ് ചെയ്തോളാൻ പറയുന്നു. പക്ഷേ അവിടെയുള്ള വേറൊരു ഓഫീസർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവൻ പുറത്തു വന്നതല്ലേ എന്ന് പറയുന്നു. റേമി അവനോട് പിന്നെയും ഫോൺ ആൻസർ ചെയ്തോളാൻ പറയുന്നു. എന്നിട്ട് റേമി കെല്ലിയെ വണ്ടിക്കകത്ത് കയറ്റാൻ പറയുന്നു. റേമി എന്നിട്ട് അടുത്തുള്ള ഓഫീസറിനോട് ഈ ബിൽഡിംഗിൽ എവിടെ ഒരു സ്നൈപ്പർ ഉണ്ട്, ഓരോ ജനലും നമ്മളുടെ ഷൂട്ടേഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കാൻ ആവശ്യപ്പെടുക എന്ന് ഉത്തരവിടുന്നു. നമ്മൾ ഇത് ചെയ്യുന്നത് സ്നൈപ്പർ അറിയരുതെന്ന് അയാൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് അയാളോട് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഓടും, അപ്പോൾ നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വെടിവെച്ചാൽ നീ എവിടെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. എന്നാൽ എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അയാൾ പറയുന്നു. ഫോൺ വെച്ചിട്ട് ആ പോലീസുകാരെ വിശ്വസിച്ചുകൊണ്ട് നീ ഒന്ന് ഇറങ്ങി നോക്കാൻ പറയുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് ഞാൻ ഇറങ്ങും, അവരെന്നെ ചെക്ക് ചെയ്യും, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ വെറുതെ വിടുമെന്ന് പറയുന്നു. നിനക്ക് ഉറപ്പാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അതെ എന്ന് പറയുന്നു. അയാൾ നിന്റെ മുകളിലുള്ള ഫോൺ ബൂത്തിന്റെ സീലിംഗ് മാറ്റി അതിൽ എന്താണുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു. സ്റ്റുവാർട്ട് നോക്കുമ്പോൾ അതിലൊരു ഗൺ ഇരിക്കുന്നത് കാണുന്നു. പമേലയെ കൊല്ലുമെന്ന് വരട്ടി അവരുടെ ഗൺ എടുക്കാൻ പറയുന്നു. നിർബന്ധ നിമിത്തം സ്റ്റുവാർഡ് കൈയിട്ട് അത് തൊട്ട് നോക്കുന്നു. അവിടെ തോക്കുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഇതോടെ അവന്റെ ഫിംഗർ പ്രിന്റ് ആ തോക്കിലായി. പമേലയോ കെല്ലിയോ വെടിവെക്കാൻ പോവാണെന്ന് പറഞ്ഞ് അയാൾ സ്റ്റുവാർഡിനെ പേടിപ്പിക്കുന്നു. ആരെ വേണമെന്ന് ചോദിക്കുന്നു. സമയം ഓടുന്നു, അതുകൊണ്ട് നീ പെട്ടെന്ന് ആരെ കൊല്ലണമെന്ന് തെരഞ്ഞെടുക്കാൻ പറയുന്നു. സ്റ്റുവാർഡ് പേടിച്ച് തറയിലിരുന്ന് തന്റെ വെഡിംഗ് റിംഗ് എടുത്ത് കയ്യിലിട്ടിട്ട് അയാൾ എന്തിനാണ് നീ തറയിലിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വെഡിംഗ് റിംഗ് തരയുവാണെന്ന് പറയുന്നു. ആരെയാണ് ഞാൻ വെടിവെക്കേണ്ടതെന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ താഴെ ഇരുന്നുകൊണ്ട് അവന്റെ സെൽഫോൺ ഉപയോഗിച്ച് കെല്ലിയെ ഡയൽ ചെയ്യുന്നു. കെല്ലി ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഫോൺ നേരെ റേമിക്ക് കൊടുക്കുന്നു. അവൻ സ്നൈപ്പറാണെന്നും അവൻ കെല്ലിയോ പമേലയോ കൊല്ലാനായി വരട്ടുന്നുണ്ടെന്നും റേമിക്ക് മനസ്സിലാവും വിധം സംസാരിക്കുന്നു. അതോടെ ഇതൊരു സ്നൈപ്പർ സിറ്റുവേഷൻ ആണെന്ന് റേമി സ്ഥിരീകരിക്കുന്നു. റേമി കെല്ലിയോട് ഇന്ന് രാവിലെ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞ ഒരു ഫോൺ കോളിനെ കുറിച്ച് ചോദിക്കുന്നു. സ്റ്റുവാർട്ട് അവളെ ഒരു ഫോൺ ബൂത്തിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരോ അവളെ വിളിച്ച കാര്യം റേമി ചോദിക്കുന്നു. എന്നിട്ട് അവൾക്ക് വന്ന ഫോൺ കോളുകളെല്ലാം ചെക്ക് ചെയ്യാൻ പറയുന്നു. സ്നൈപ്പറിന് മനസ്സിലാകാത്ത വിധം ഈ ഓപ്പറേഷൻ നടപ്പിലാക്കാൻ അവർ പ്ലാൻ ഇടുന്നു. എന്നിട്ട് വീണ്ടും റേമി സ്റ്റുവാർഡിന് അടുത്തേക്ക് വരുന്നു. അവനോട് അടുത്ത് വരരുതെന്ന് പറയാൻ അയാൾ പറയുന്നു. സ്റ്റുവാർഡ് അങ്ങനെ പറയുന്നു. ഇപ്പോൾ റേമി, എൻ്റെ ആൾക്കാരിലൊരാൾ നിന്നെ വെടിവെച്ചിട്ട് നീ ഒരു ഇന്നസെന്റ് ആയിരുന്നുവെന്ന് പിന്നീട് അറിയുന്നത് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് റേമി പറയുന്നു. സ്റ്റുവാർഡിന്റെ മുഖത്തെ നിസ്സഹായാവസ്ഥ അവൻ കാണുന്നു. സ്റ്റുവാർഡിനോട് അയാൾ ഞാൻ റേമിയെ വെടിവെക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് സ്റ്റുവാർഡ് റേമിയോട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും മരിക്കുമെന്ന് പറയുന്നു. ഞാൻ പോവാണെന്ന് പറഞ്ഞ് റേമി തിരിച്ചു പോകുന്നു. പോകുന്നതിന് മുമ്പേ റേമി അവനോട് ഞാൻ നിന്റെ ലോയറിനെ വിളിച്ചിട്ടുണ്ട്, നിന്റെ ഭാര്യ നമ്പർ തന്നിരുന്നു എന്ന് പറയുന്നു. സ്റ്റുവാർട്ടിന് കാര്യം പിടികിട്ടുന്നു. നിന്റെ ലോയറിനെ ഇവിടെ കൊണ്ടുവരാൻ എന്റെ ആൾക്കാരെ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് റേമി പറയുന്നു. ലോയറെന്ന് റേമി ഉദ്ദേശിച്ചത് ആ സ്നൈപ്പറിനെയാണ്. റേമിയെ കൊല്ലാൻ പോവാണെന്ന് അയാൾ പറയുമ്പോൾ റേമിയോട് അവിടെ നിന്ന് പോകാൻ സ്റ്റുവാർട്ട് പറയുന്നു. സ്റ്റുവാർട്ടിനോട് തോക്കെടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ അസിസ്റ്റന്റും അവിടെ എത്തുന്നു. അപ്പോൾ അയാൾ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ സത്യം തുറന്നു പറയണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് ഞാനെല്ലാം തുറന്നു പറഞ്ഞതല്ലേ എന്ന് പറയുന്നു. നീ എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് അയാൾ അവനോട് പറയുന്നു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേമി സ്റ്റുവാർട്ടിനോട് നിന്റെ ലോയറിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അടുത്തെത്തി എന്ന് പറയുന്നു. കെല്ലിയും പമേലയും അവന്റെ അസിസ്റ്റന്റും എല്ലാം നിൽക്കുമ്പോൾ ഈ സത്യമെല്ലാം തുറന്നു പറയാൻ അയാൾ അവനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്റ്റുവാർട്ട് എല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നു. എനിക്കൊരു ഗുണവുമില്ലാതെ ആർക്കും ഞാൻ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. പൈസ കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് എൻ്റെ കൂടെ ഒരു ചെറുക്കനെ ഞാൻ അസിസ്റ്റന്റായി കൊണ്ടുനടക്കുന്നുണ്ട്. അവനെ ഞാൻ എനിക്ക് അവനെ കൊണ്ട്
ഉപയോഗമുള്ളതിന് മാത്രമാണ് കൂടെ കൊണ്ടുനടക്കുന്നത്. മാഡം എന്നാണ് അവന്റെ പേര്. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി നീ ഒരിക്കലും ചെയ്യരുത്. നീ ഒരു നല്ല കുട്ടിയാണെന്ന് അവനോട് പറയുന്നു. ഞാൻ എല്ലാവരോടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർക്കാരോടും മാഗസീനുകളോടും എല്ലാം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നുണയാണ് അവർ വിൽക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ മൊത്തത്തിൽ ഒരു ഫ്രോഡാണെന്ന് അവൻ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. എന്നിട്ട് കെല്ലിയോട് അതാണ് പാം എന്ന് പറഞ്ഞ് അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കെല്ലിയോട് അവളെ നീ കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നു. കാരണം അവളോട് ഞാൻ വിവാഹിതനാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് കെല്ലിയോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. അവളോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അവൻ എല്ലാം തുറന്നു പറഞ്ഞു. നീ എന്നെ ഇനിയും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് സ്റ്റുവാർട്ട് അയാളോട് പറയുന്നു. അപ്പോൾ അയാൾ ഇല്ല എന്ന് പറയുന്നു. അതെനിക്ക് അറിയാമായിരുന്നു എന്ന് സ്റ്റുവാർട്ട് പറയുന്നു. പിന്നെ എന്തിനാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്ന് ആൾ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയല്ല തുറന്നു പറഞ്ഞത്, എനിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോഴേക്കും റേമിയുടെ അടുത്തേക്ക് തിരിച്ച് റിപ്പോർട്ട് കൊണ്ട് പോലീസുകാർ വരുന്നു. ആ കോൾ വന്നത് ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണെന്ന് പറയുന്നു. റൂം നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. റൂം നമ്പർ കിട്ടി. റൂം നമ്പർ 604 ആണെന്ന് അവർ പറയുന്നു. ആ ബിൽഡിങ്ങിലെ എല്ലാ എക്സിറ്റും കവർ ചെയ്യണം, എന്നിട്ട് ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടണമെന്ന് റേമി ഉത്തരവിടുന്നു. അയാൾ ആയിരിക്കുന്ന മുറി അവർ കണ്ടെത്തി. എന്നിട്ട് റേമി സ്റ്റുവിനെ വിളിച്ച് നിന്റെ ലോയർ ഇപ്പോൾ തന്നെ എത്തുമെന്ന് അവനോട് ഉറക്കെ വിളിച്ച് പറയുന്നു. സ്റ്റുവാർട്ട് ഉടനെ അയാളെ തിരിച്ചു വരട്ടുന്നു. നിന്നെ പിടിക്കാനായി പോലീസുകാർ വരുന്നുണ്ട്, അവർക്കാർ വരുന്നുണ്ട്, കാരണം ഞാനാണ് അവരെ നിന്റെ അടുത്തേക്ക് അയക്കുന്നതെന്ന് അവൻ പറയുന്നു. നീ നുണ പറയുകയാണെന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ സ്റ്റുവാർട്ടിന് ധൈര്യമായി, അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എന്നെ പിടിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഒരാളെ കൂടെ കൊണ്ടുപോകും. നിനക്ക് കെലിയാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് അവളെ തന്നെ ഞാൻ വെടിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവളെയും ചെയ്യുമ്പോൾ അവളെ നിന്റെ കൂടെ കൊണ്ടുപോണ്ട, നീ എന്നെ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിൽ വെച്ചിരുന്ന തോക്ക് കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നീ ആരെങ്കിലും വെടിവെക്കുന്നുണ്ടെങ്കിൽ എന്നെ വെടിവെച്ചാൽ മതിയെന്ന് അവൻ ഉറക്കി വിളിച്ചു പറയുന്നു. ഇതെല്ലാം എന്നെക്കുറിച്ചല്ലേ, ഞാനല്ലേ നിന്റെ വിഷയം, അതുകൊണ്ട് എന്നെ വെടിവെക്കാൻ അവൻ വിളിച്ചു പറയുന്നു. സ്റ്റുവിന് വെടിയേറ്റ് താഴെ വീഴുന്നു. കുറെ പോലീസുകാർ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോഴേക്കും ഓഫീസർമാർ ആ സ്നൈപ്പറായിരുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. റേമി ഓടി വന്ന് ആ ടെലിഫോൺ കയ്യിലെടുത്ത് എന്നോട് സംസാരിക്കാൻ വിളിച്ചു പറയുന്നു. അപ്പോൾ അകത്തു നിന്ന് പോലീസുകാർ ഫോൺ എടുത്തിട്ട് നമ്മൾ വൈകിപ്പോയി, നമ്മൾ വരുന്നെന്നറിഞ്ഞ് ആ സൈക്കോ തൻ്റെ കഴുത്ത് വെട്ടി എന്ന് പറയുന്നു. അയാൾ കുറെ ചോര വാർന്ന് മരിച്ചു എന്ന് റേമി അറിയിക്കുന്നു. അവനെ താഴോട്ട് എടുത്തുണ്ടരാൻ പറയുന്നു. അപ്പോഴേക്കും സ്റ്റുവാർട്ട് എഴുന്നേൽക്കുന്നു. കെല്ലി എന്തിയെന്ന് ചോദിക്കുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ പോലീസുകാർ പറയുന്നു. റേമി വരുമ്പോൾ എന്താണ് എൻ്റെ ദേഹത്ത് കൊണ്ടതെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുന്നു. റേമി പറയുന്നു, റബ്ബർ ബുള്ളറ്റ് ആണ്, നിന്നെ ആരെങ്കിലും വെടിവെക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് സ്റ്റുവാർട്ട് രക്ഷപ്പെട്ടു. കെല്ലി ഓടി അവൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവൻ അവളോട് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. അവൾ തിരിച്ച് ഒരുമിക്കാൻ തീരുമാനിക്കുന്നു. കെല്ലി സ്റ്റുവാർട്ടിനെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ആ ബോഡി അവർ പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നു. അവൻ അയാളുടെ മുഖം കാണാൻ വേണ്ടി ചെല്ലുന്നു. നോക്കുമ്പോൾ ആ പിസ്സ ഡെലിവറിക്കാരനാണ്. ഇയാളെ നിനക്കറിയോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയാം. എനിക്ക് ആ കോൾ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇയാൾ എൻ്റെ അടുത്തേക്ക് ഒരു പിസ്സ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ അയാളെ തെരുവിളിച്ച് പറഞ്ഞു വിട്ടിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സ്റ്റുവാർഡിനെ അവർ ആംബുലൻസ് കയറ്റുന്നു. എന്നിട്ട് അവന് മയങ്ങാനായി ഒരു മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ അവൻ ആംബുലൻസിൽ ഇരിക്കുമ്പോഴാണ് കണ്ണാടിയിട്ട് ഒരാൾ ആംബുലൻസിനടുത്ത് വരുന്നത്. സ്റ്റുവാർഡ് മയങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇയാൾ വരുന്നത്. അയാളുടെ സ്വരം കേൾക്കുമ്പോൾ സ്റ്റുവാർഡ് മനസ്സിലാകുന്നു, ഇയാളാണ് യഥാർത്ഥത്തിൽ ആ സ്നൈപ്പർ. നീ ഫോൺ വെച്ചതുകൊണ്ട് ഗുഡ് ബൈ പറയാൻ അവസരം കിട്ടിയില്ല എന്ന് അയാൾ പറയുന്നു. എന്തായാലും നീ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന പാത നല്ലതാണ്. നിനക്ക് പുതിയതായി കിട്ടിയ സത്യസന്ധതയുടെ ജീവിതം നീ ഇനി മുതൽ നയിച്ചുകൊള്ളുക. പക്ഷേ നീ എപ്പോഴെങ്കിലും വീണ്ടും പഴയ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അങ്ങനെ ഈ സിനിമ തീർന്ന് സ്ക്രീൻ ബ്ലാക്ക് ആയി കഴിയുമ്പോൾ ഫോണിലേക്ക് ശബ്ദം കേട്ട് ഒരാൾ ഫോൺ എടുത്ത് ഹലോ പറയുന്ന സ്വരം നമ്മൾ കേൾക്കുന്നതും അതോടെ സിനിമ അവസാനിക്കുന്നു. അതായത് ആ സ്നൈപ്പർ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.